ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സാന്റ സംഘം അമേരിക്കയിലേക്ക്. യൂറോപ്യൻ പര്യടനം പൂർത്തിയാക്കിയാണ് സംഘം അമേരിക്കയിലെത്തുന്നത്. ഇനി ഒരാഴ്ചക്കാലം സംഘം അമേരിക്കയിലുണ്ടാകും. യൂറോപ്യൻ മലയാളികളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ഏഷ്യാനെറ്റ് ന്യൂസ് സാന്റ യാത്ര സംഘം അമേരിക്കയിൽ പര്യടനം തുടങ്ങുകയായി. ലണ്ടനിലും യൂറോപ്പിലെ വിവിധയിടങ്ങളിലും സാന്റ എത്തിയതറിഞ്ഞ അമേരിക്കൻ മലയാളികൾ സ്നേഹത്തോടെ കാത്തിരിക്കുകയാണ് ഏഷ്യാനെറ്റ് സാന്റ സംഘത്തിന്റെ വരവിനായി. വാഷിംഗ്ടൺ ഡി സിയിലാണ് സാന്റയ്ക്ക് ആദ്യ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. വൈറ്റ് ഹൗസും ക്യാപിറ്റോൾ മന്ദിരവുമടക്കം നിരവധി കാഴ്ചകളുള്ള വാഷിംഗ്ടൺ ഡി സിയിൽ സാന്റയ്ക്ക് പലയിടങ്ങളിലാണ് സ്വീകരണം. മയാമി, ഫിലഡൽഫിയ, ന്യൂയോർക്ക്, ഷിക്കാഗോ, ഡാലസ്, ഹ്യൂസ്റ്റൺ എന്നീ നഗരങ്ങളിലും സാന്റ സംഘം എത്തുന്നുണ്ട്. വിവിധ പള്ളികൾ, എക്യുമെനിക്കൽ കൗൺസിൽ, മലയാളി സംഘടനകൾ എന്നിവരെല്ലാം സാന്റയെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള ഒരാഴ്ച ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സാന്റ സംഘം സമാധാന സന്ദേശവുമായി അമേരിക്കയിലുണ്ടാകും. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശവുമായി നടത്തുന്ന ഈ യാത്രയ്ക്ക് അമേരിക്കയിൽ ഹൃദ്യമായ വരവേൽപ്പാണ് ഒരുക്കിയിട്ടുള്ളത്. വാഷിംഗ്ടൺ ഡി സിയിൽ നിന്നും ക്യാമറമാൻ ബിജു സക്കറിയയ്ക്കൊപ്പം കൃഷ്ണകിഷോർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ളയ്ക്കൊപ്പം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട KCB മുൻ ചീഫ് എഞ്ചിനീയർ രാമഭദ്രൻ നായർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. രോഗബാധിതനായി കിടപ്പായത് കാരണം ഇടമലയാർ കേസിലെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെയോടെ തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. സംസ്കാരം ഇന്ന് വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിലും ക്യൂ കുറയ്ക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നത് 18-ാം പടിയിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരാണ്. നട തുറക്കുന്നത് മുതൽ അടയ്ക്കുന്നതുവരെ അയ്യപ്പന്മാരെ 18-ാം പടി കയറ്റിവിടുന്ന ഇവരുടെ ജോലി ഏറെ ശ്രമകരമാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഈ പോലീസ് അയ്യപ്പന്മാരുടേത്. മല കയറി ക്ഷീണിച്ചു വരുന്നവരെ പെട്ടെന്ന് തന്നെ 18 പടികളും കയറ്റിവിടേണ്ടതുണ്ട്. ഇവിടെ എത്ര സമയം വൈകുന്നു അത്രയും സമയം കൂടുതൽ സന്നിധാനത്തേക്കുള്ള വഴികളിൽ അയ്യപ്പന്മാർ കാത്തുനിൽക്കേണ്ടി വരും. പലരും പരാതി പറഞ്ഞാൽ ഒരു മിനിറ്റിൽ എത്രയായാലും ഒരു 90 പേരിൽ കൂടുതലൊന്നും എത്ര സ്പീഡിൽ വിളിച്ച് കയറ്റിയാലും 60 സെക്കൻഡ് 90 ആളിക്കുള്ളിൽ കയറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ വരുന്നവർ തന്നെ പ്രായാധികളുള്ളവരും കുഞ്ഞുങ്ങളും വികലാംഗരും മറ്റ് ശാരീരികമായി അസ്വസ്ഥത ഉള്ളവരുമൊക്കെ ആയിരിക്കും. 18-ാം പടിക്ക് ഇരുവശങ്ങളിലുമായി 16 പോലീസ് അയ്യപ്പന്മാരാണ് ഉണ്ടാവുക. നല്ല അധ്വാനമുള്ള ജോലിയായതിനാൽ ഓരോ 20 മിനിറ്റിലും ഇവർക്ക് വിശ്രമവും നൽകുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. കായികാധ്വാനം കൂടിയ ജോലിയായതിനാൽ ചെറുപ്പക്കാരെ മാത്രമാണ് ഇവിടെ നിയോഗിക്കുന്നത്. സന്നിധാനത്തും ക്യാമറമാനായ സോളമൻ റാഫേലിനും കിഷോർ കോട്ടയ്ക്കൊപ്പം അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കാർത്തികനായ അച്ഛന് മകൻ സ്മരണാഞ്ജലി അർപ്പിച്ചതും കഥാപ്രസംഗത്തിലൂടെ. കഥാപ്രസംഗ രംഗത്തെ പ്രമുഖരിലൊരാളായ അന്തരിച്ച വി കുട്ടിയുടെ മകൻ വി ജോസ് ആണ് പിതാവ് അവതരിപ്പിച്ച കഥ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വേദിയിലെത്തിച്ചത്. ഇത് പിതൃസ്മരണയുടെ വേറിട്ട വഴി. കാർത്തികൻ വി കുട്ടി 56 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച ചെങ്കോലും താമരയും എന്ന കഥയാണ് വി ജോസ് അതേ വേദിയിൽ അവതരിപ്പിച്ചത്. 1700-ഉം 1730-ഉം ഇടയിലുള്ള വേണാടിൻ്റെ കഥയാണ് ചെങ്കോലും താമരയും. വേണാടിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തേക്ക് മാറ്റപ്പെട്ടതും വേണാട് തിരുവിതാംകൂറായതും ഈ കഥയിലുണ്ട്. 1955 ഡിസംബർ 2 ഈ കഥ വി കുട്ടി ആദ്യമായി അവതരിപ്പിച്ചത്. കഥാപ്രസംഗ രംഗത്ത് പ്രത്യേക ശൈലിയുണ്ടാക്കിയ വി കുട്ടി 2008 വരെ ഈ രംഗത്ത് സജീവമായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ ഉദ്യോഗസ്ഥനായ വി ജോസ് കഥാപ്രസംഗ രംഗത്ത് സജീവമാവാനുള്ള തയ്യാറെടുപ്പിലാണ്. കഥാപ്രസംഗ രംഗമാണ് തൻ്റെ പിതാവിന് നൽകാവുന്ന സ്മരണാഞ്ജലിയെന്ന് ജോസ് പറയുന്നു. എൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധം തന്നെയാണ് എനിക്ക്, ഒരു പിതൃപുത്ര ബന്ധം തന്നെയാണ് എനിക്ക് ഈ കഥാപ്രസംഗമായിട്ടുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. മുല്ലപ്പൂവിന് സംസ്ഥാനത്ത് റെക്കോർഡ് വില. 1 കിലോ മുല്ലപ്പൂവിന് ഇന്നലത്തെ വില 1750 രൂപയാണ്. ഒറ്റ ദിവസം കൊണ്ട് 1050 രൂപയാണ് കൂടിയത്. മുല്ലപ്പൂവിന് പൊന്നുവിലയായി. വെള്ളിയാഴ്ച സംസ്ഥാനത്തെ വിപണിയിൽ 700 രൂപയായിരുന്നു 1 കിലോ മുല്ലപ്പൂവിൻ്റെ വില. ഇന്നത് 1750 രൂപയായി. 1050 രൂപയുടെ വർധന. ഒരു മുടം മുല്ലപ്പൂവിന് 50 രൂപ നൽകണം. അപ്രതീക്ഷിത വിലക്കയറ്റം പൂക്കച്ചവടക്കാരെ മാത്രമല്ല വധുവരന്മാരെ അടക്കം വെട്ടിലാക്കി. മുല്ലപ്പൂ കൊണ്ടുള്ള വരണമാല്യത്തിന് 5000 മുതൽ 7000 രൂപ വരെ നൽകണം. മുല്ലപ്പൂവിന് പൊന്നുവിലയായതോടെ വധുവരന്മാർക്ക് തുളസിമാലയിലാണിപ്പോൾ കമ്പം. അതിന് 1500 രൂപയിൽ താഴെ മതി. ആഴ്ചകൾക്ക് മുൻപ് 200 മുതൽ 300 രൂപ വരെയായിരുന്നു മുല്ലപ്പൂവിൻ്റെ വില. തമിഴ്നാട്ടിൽ മഞ്ഞുവീഴ്ചയും മഴയും മൂലം മുല്ലപ്പൂ ഉൽപ്പാദനം കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വിലക്കയറ്റത്തിന് കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. മഞ്ഞാണെന്നാണ് പറയുന്നത്. മഞ്ഞു കാലത്തെ പൂ കുറയുകയും കൂടുതൽ ഉപയോഗത്തിനായിട്ട് ആൾക്കാരെ കൂടുതൽ ഫ്ലവർ വേണ്ടി വരും. ഉത്സവ സീസണായതിനാൽ വരും ദിവസങ്ങളിലും മുല്ലപ്പൂവിന് ആവശ്യക്കാരേറും. അതിനാൽ വില ഇനിയും കൂടാനാണ് സാധ്യതയെന്ന് വ്യാപാരികൾ പറയുന്നു. വിമൽജിനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.
വോളിബോൾ ഇതിഹാസം ജിമ്മി ജോർജിന്റെ അപൂർവ വീഡിയോ ചിത്രങ്ങൾ പുറത്തു വന്നു. സോൾ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ നേടിയ മത്സരത്തിന്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നത്. സ്മാഷുകളുടെ രാജാവ് ഇതാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ജിമ്മി ജോർജ് എന്ന വോളിബോൾ പ്രതിഭ. 12 അടിയോളം അന്തരീക്ഷത്തിലേക്ക് കുതിച്ചു ചേരുക, 1 നിമിഷം വായുവിൽ തങ്ങി നിന്ന് എതിർകോർട്ടിലേക്ക് നോക്കി പന്ത് തൊടുത്തുവിടുക. ഈ മാന്തിക സ്മാഷ് താങ്ങാൻ ഒരെതിരാളിക്കും കഴിഞ്ഞിരുന്നില്ല. ജിമ്മി ജോർജ് വിട പറഞ്ഞിട്ട് 24 വർഷത്തിന് ശേഷമാണ് ഒരു മത്സരത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സഹോദരന് കിട്ടിയത്. കൊറിയയിലുള്ള ഒരു കോച്ചാണ് സിയോൾ ഏഷ്യൻ ഗെയിംസിലെ വോളിബോൾ മത്സരത്തിന്റെ ദൃശ്യങ്ങൾ സംഘടിപ്പിച്ചു നൽകിയത്. അർജുനോട് ലഭിച്ച ശേഷം 10 വർഷം കഴിഞ്ഞിട്ടാണ് സിയോൾ കളിക്കുന്നത്. അപ്പോൾ അത്രയും വർഷം പെർഫോമൻസ് നിലനിർത്തി എന്നുള്ള ഡിസിപ്ലിൻ ആ ഡെഡിക്കേഷൻ അതാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 86 സിയോളിൽ ജപ്പാനെ തകർത്താണ് ഇന്ത്യ മെഡൽ നേടി ചരിത്രം കുറിച്ചത്. ജിമ്മി ഉൾപ്പെടെ 3 മലയാളികളാണ് അന്ന് ടീമിലുണ്ടായിരുന്നത്. ഏഷ്യനെറ്റ് ന്യൂസ്, കണ്ണൂർ. തിരുവനന്തപുരം വെള്ളായണി കായലോരത്ത് നടന്ന ഒരു ബിരുദദാന ചടങ്ങ് ശ്രദ്ധേയമായി. അന്ധതയും മറ്റ് ശാരീരിക വൈകല്യങ്ങളുമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് നേതൃത്വ പരിശീലനം പൂർത്തിയാക്കി ബിരുദം സ്വീകരിച്ചത്. ഇവർ അതിരുകളില്ലാത്ത സാമൂഹിക മുന്നേറ്റത്തിന്റെ വിജയികൾ. രാജ്യാതിർത്തികളും വർണ്ണഭേദങ്ങളും വൈകല്യങ്ങളുമെല്ലാം ഇവർക്ക് മുന്നിൽ വഴിമാറി. കഴിഞ്ഞ 11 മാസം തിരുവനന്തപുരം വെള്ളായണി കായലോരത്തെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ എന്റർപ്രണേഴ്സിന്റെ മനോഹരമായ ക്യാമ്പസിൽ ഒത്തൊരുമിച്ചിവർ ജീവിതത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാനാണ് പഠിച്ചത്. മുൻ അംബാസഡർ TP ശ്രീനിവാസനാണ് ബിരുദദാനം നിർവഹിച്ചത്. ബിരുദദാന ചടങ്ങിന്റെ ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ ചേർത്ത് നിർമ്മിച്ച ഒഴുകി നടക്കുന്ന ദീപം ഉണ്ടായിരുന്നു. 4000 പ്ലാസ്റ്റിക് കുപ്പികൾ ചാക്കുകളിലാക്കി കൂട്ടിക്കെട്ടി മുളയും ഗ്ലാസും കൊണ്ടാണ് ദീപവും കുടിലും ഉണ്ടാക്കിയത്. സോളാർ പാനൽ ഉപയോഗിച്ച് ലൈറ്റ് കത്തിക്കാനും ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനും പ്ലാസ്റ്റിക് ദീപിൽ സൗകര്യമുണ്ടാക്കിയിരുന്നു. ക്യാമറമാൻ റോബി വർഗീസിനൊപ്പം വെള്ളായണി നിന്ന് മഹേഷ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ വർഷത്തെ സുരേന്ദ്രൻ നീലേശ്വരം സ്മാരക മാധ്യമ പുരസ്കാരം ഇന്ത്യ വിഷനിലെ വീണ ജോർജിന് സമ്മാനിച്ചു. നീലേശ്വരത്ത് നടന്ന ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് VM സുധീരൻ പുരസ്കാരദാനം നടത്തി. 10,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇടവേള. സംഗീത സംവിധാനത്തിന് തനിക്ക് സംസ്ഥാന അവാർഡ് ലഭിക്കാത്തത് പാട്ട് മോശമായതുകൊണ്ടാണെന്ന് MK അർജുൻ മാസ്റ്റർ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓൺ റെക്കോർഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന അവാർഡോ ദേശീയ അവാർഡോ ഒന്നും കിട്ടിയിട്ടില്ല. സംസ്ഥാന അവാർഡ് സിനിമക്ക് കിട്ടിയിട്ടില്ല. നാടകത്തിന് 5-6 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. 5-6 അല്ല, 13 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അർജുനൻ മാഷിന്റെ കൂട്ടുള്ള ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് സംസ്ഥാന അവാർഡ് ലഭിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്. പാട്ട് കൊള്ളാത്ത കൊണ്ടായിരിക്കുള്ളൂ. അത് താങ്കളുടെ വിനയം. അർജുൻ മാസ്റ്ററുമായുള്ള അഭിമുഖത്തിന്റെ 2-ാം ഭാഗം ഇന്ന് രാത്രി 10 മണിക്ക് ഓൺ റെക്കോർഡിൽ കാണാം.